ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നിരവധി ഗാനങ്ങളെഴുതി പ്രശസ്തനായ ശ്രീകുമാരൻ തമ്പിയുടെ കവിതയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കുട്ടികൾ പഠിച്ചത്, അമ്മയ്ക്കൊരു താരാട്ട്. കുട്ടികൾ ആ കവിത പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ കൂടുതൽ ഭാഗവും ജലമാണ്. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ജലം. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ ഒട്ടുമിക്ക സംസ്കാരങ്ങളും നദീതീരത്താണ് രൂപം കൊണ്ടിട്ടുള്ളത്. ജലസമ്പത്തിനാൽ അനുഗ്രഹിക്കപ്പെട്ട നാടാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. കൃഷിക്കും വീട്ടുപയോഗങ്ങൾക്കും വൈദ്യുതി ഉൽപാദനത്തിനും വ്യവസായശാലകളുടെ പ്രവർത്തനത്തിനും മത്സ്യസമ്പത്തിനും ജലയാത്രകൾക്കും ഉല്ലാസങ്ങൾക്കുമെല്ലാം നമ്മുടെ നാട്ടിലെ ജലസ്രോതസ്സുകളെ നാം ആശ്രയിക്കുന്നു. കേരളത്തിലെ നദികളെ കുറിച്ചാണ് ഇന്നത്തെ പാഠം, നമ്മുടെ നദികൾ. ഇനി പാഠഭാഗം ശ്രദ്ധിക്കൂ. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് കേൾവി കേട്ട കേരളം, ആ പേരിന് കേരളത്തെ അർഹമാക്കുന്ന ഘടകമാണ് നദികൾ. 44 നദികളാൽ സമ്പന്നമാണ് കേരളഭൂമി. 41 നദികൾ കിഴക്കു പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒഴുകുന്നവയും 3 നദികൾ കിഴക്കോട്ട് ഒഴുകുന്നവയുമാണ്. ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്.